മഴ തന്നെയാണ് നമുക്ക് ആദ്യം പങ്കുവെക്കേണ്ട വാർത്ത. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം സജ്ജമായിട്ടുണ്ട്. ജീവൻ വിവരങ്ങളുമായി ചേരുകയാണ് തിരുവനന്തപുരത്തു നിന്ന്. യെസ്, ജീവൻ, ഗുഡ് മോർണിംഗ്. കുട ചൂടി നിൽക്കുന്നു ജീവൻ. ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നു തിരുവനന്തപുരത്ത് ഉൾപ്പെടെ എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്? മഴ എത്രത്തോളം നീണ്ടു നിൽക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന? സുരാജ്, ഇന്നലെ വൈകുന്നേരം മുതൽ സംസ്ഥാനത്ത് പരക്കെ ആരംഭിച്ചിരിക്കുന്ന ഈ മഴ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കൂടി ഒരു സൂചനയാണ്. കാരണം കൂമ്പാരമേഘങ്ങളുടെ വലിയ ഒരു സ്വാധീനം ഈ കാര്യത്തിൽ ഉണ്ടായതുകൊണ്ടാണിപ്പോൾ സംസ്ഥാനത്ത് വളരെ പരക്കെ ഒരു മഴ പെയ്യുന്നത്. അടുത്ത 3 ദിവസം കൂടി ഈ മഴ നീണ്ടു നിൽക്കും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവുമായി ഒപ്പം മറ്റ് ഏജൻസികളുമായെല്ലാം നമ്മൾ നിരന്തരം സമ്പർക്കം പുലർത്തി വരികയാണ്. നിലവിൽ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് സുരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ 6 ജില്ലകളിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം, പ്രത്യേകിച്ച് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം മറ്റ് ചില ജില്ലകളിൽ കൂടി ഇതിൻ്റെ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ ഈ സാഹചര്യം കണക്കിലെടുത്ത് ഇന്നലെ സംസ്ഥാന ചീഫ് സെക്രട്ടറി ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരുന്നു. നിലവിൽ സ്വീകരിക്കേണ്ടതാവുന്ന മാർഗനിർദ്ദേശങ്ങൾ വിവിധ വകുപ്പ് മേധാവിമാർക്കും ജില്ലാ കളക്ടർമാർക്കും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവിയും ഇത് സംബന്ധിച്ചുള്ള ചില നിർദ്ദേശങ്ങൾ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക്, പ്രത്യേകിച്ച് SP വരെ ഉള്ള ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ജനം സഹായം അഭ്യർത്ഥിച്ച് വിളിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കണം എന്നതാണ് പറയുന്നത്. മലയോര മേഖലകളിലേക്കുള്ള യാത്ര കഴിവെങ്കിൽ ഒഴിവാക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന ഒരു വിവരം. ഒപ്പം അതോടൊപ്പം കടലിൽ പോകുന്നതിന് വിലക്കുണ്ട്. പോലീസ് നിരീക്ഷണം എല്ലാ മേഖലകളും ശക്തമാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളെ കടലോര ജാഗ്രതാ സമിതികളുടെ നേതൃത്വത്തിൽ അവരെ പോകുന്ന ആളുകളുടെ വിവരശേഖരണം നടത്തുക എന്നൊരു ജോലി കൂടി പോലീസും അതോടൊപ്പം മറ്റും ശേഖരിച്ചു വരുന്നുണ്ട്. മറ്റൊന്ന്, ഈ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം കൺട്രോൾ റൂമുകൾ ആരംഭിക്കാനുള്ള നിർദ്ദേശം ഇന്നലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നൽകിയിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതീവ ജാഗ്രതയോടുകൂടി ഈ വിഷയത്തെ കാണണം എന്നാണ് ഇന്നലെ രാത്രി അടിയന്തരമായി അദ്ദേഹം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും പറയുന്നത്. അങ്ങനെ മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെമ്പാടുമായി ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. എന്തായാലും മൺസൂൺ ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് അപ്രതീക്ഷിതമായി വേനൽക്കാലത്ത് കൂമ്പാരമേഘങ്ങളുടെ സാന്നിധ്യം മൂലം കനത്ത മഴ ഉണ്ടായിരിക്കുന്നത്. ഇതിനെ നേരിടാൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആവശ്യമായി വന്നാൽ അതിനെ നേരിടാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെല്ലാം ഇത് സംബന്ധിച്ചുള്ള ചില വിലക്കുകൾ കൂടി വന്നിട്ടുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനോട് അനുബന്ധമായി പറയാനുള്ളത്, ഇന്നലെ രാത്രിയോടുകൂടി 2:30 വിതുരയിലെ ബോണക്കാട് നിന്ന് 86 പേരെ, അതൊരു മലയോര പ്രദേശമാണ്, മരുതാമല ട്രൈബൽ സ്കൂളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 45 പുരുഷന്മാരും 32 സ്ത്രീകളും 9 കുട്ടികളുമാണുള്ളത്. രാത്രിയിൽ അവിടെ വീട്ടിൽ നിന്നിറങ്ങുന്നതിന് വിസമ്മതിച്ച് നിന്ന ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പോലീസും അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ അധികൃതരും കൂടി എത്തിക്കുകയായിരുന്നു. അരുവിക്കര ഡാമിൻ്റെ 2-ാമത്തെയും 3-ാമത്തെയും ഷട്ടറുകൾ 20 സെൻറ്റിമീറ്റർ വീതം ആകെ തുറന്നിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ആകെ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ നമുക്ക് ജനങ്ങളോട് പൊതുവിൽ പറയാനുള്ളത്. യെസ്, ജീവൻ്റെ ഈ മഴ മുന്നറിയിപ്പ് ഇപ്പോൾ അതിതീവ്ര മഴ ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുന്നു. ഇത് പക്ഷേ വേനൽ മഴയാണ്, കാലവർഷം അല്ല. പക്ഷേ വ്യാപകമായി എല്ലായിടത്തും മഴ പെയ്യുന്നുണ്ട്. ഈ കാലവർഷം സാധാരണ നിലയിലാകും എന്നാണ് നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ പ്രവചിച്ചത്. അപ്പോൾ ആ നിലയിൽ സാധാരണ നിലയിലേക്കുള്ളൊരു മഴ എന്ന് പറയുമ്പോൾ പോലും ഈ ഒന്നിച്ച് മഴ പെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഇത് എത്രത്തോളം ഇതിൻ്റെ ഒരു പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന നൽകുന്നുണ്ടോ?
സുരാജ് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, കേരളത്തിൽ 2018 ഉണ്ടായ പ്രളയത്തിന് ശേഷം കേരളത്തിൻ്റെ ഭൂ പ്രകൃതിയിൽ മണ്ണിൽ എല്ലാം വന്നിരിക്കുന്ന ഘടനാപരമായ മാറ്റം ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. ചെറിയ മഴയുണ്ടായാൽ പോലും അത് കനത്ത വിനാശമാണ് പലപ്പോഴും ഉണ്ടാക്കുക. പ്രത്യേകിച്ച് ഒരു 24 മണിക്കൂറോളം തുടർച്ചയായി പെയ്യുന്ന മഴയെന്നത് ഏതാണ്ടൊരു 10, 20, 25 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുതുമയുള്ള കാര്യമല്ല. ഏതെങ്കിലും തരത്തിൽ ഭീതിയോടുകൂടി സമീപിക്കേണ്ടതാവുന്നൊരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ 24 മണിക്കൂറോളം പെയ്യുന്ന അതിതീവ്ര മഴയാണിപ്പോൾ നമുക്ക് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. അതിതീവ്ര മഴ ഒരുപക്ഷെ അതിൻ്റെ എത്രത്തോളം അത് കടന്നു പോകും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അതിതീവ്ര മഴ നമ്മളെല്ലാ ഘട്ടത്തിലും ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടതാണ്. കാരണം പെട്ടെന്ന് തന്നെയാണ് ജലനിരപ്പ് പല സ്ഥലങ്ങളിലും ഉയരുന്നത്. അതുകൊണ്ട് തന്നെയാണ് റിസർവോയറുകളുടെയും ഡാമുകളുടെയും ഒക്കെ പരിസരത്ത് താമസിക്കുന്നവർ വലിയ ജാഗ്രത ഇക്കാര്യത്തിൽ പുലർത്തണം എന്ന് പലപ്പോഴും പറയേണ്ടതായി വരുന്നത്. നിലവിൽ സുരാജ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഇപ്പോൾ അടുത്ത 3 ദിവസത്തേക്ക് വളരെ അതിജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഇക്കാര്യത്തിലുള്ളത്. വിവിധ അലർട്ടുകൾ സംസ്ഥാന സർക്കാർ, ദുരന്ത നിവാരണ അതോറിറ്റി ഇതെല്ലാം കൂടെ ഇപ്പോൾ പറയുന്നുണ്ട്. രണ്ടാമത്തൊരു കാര്യം, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സ്വകാര്യ പ്രധാനപ്പെട്ട കാലാവസ്ഥാ നിരീക്ഷണ സൈറ്റുകളും നൽകുന്ന വിശദാംശങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു പരിപൂർണമായ മോണിറ്ററിംഗ് ഈ കാര്യത്തിലുണ്ട്. എന്തായാലും ഭയപ്പെടേണ്ടതില്ല, പക്ഷേ ജാഗ്രതയോടുകൂടി ഈ കാര്യങ്ങൾ സമീപിക്കണമെന്നതാണ് സംസ്ഥാന സർക്കാർ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ഓക്കെ, എന്തായാലും ജാഗ്രത വേണം എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ അറിയിക്കുന്നത്. സംസ്ഥാന സർക്കാർ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ നടത്തിവരികയാണ്. നമുക്ക് മജു ചേരുകയാണ് ഇടുക്കിയിൽ നിന്ന് നമുക്കൊപ്പം. മജു, മലയോര മേഖലയിൽ പ്രത്യേകിച്ച് കുറച്ചുകൂടി ജാഗ്രത ആവശ്യം ആണ് എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ കിട്ടുന്നത്. റെഡ് അലർട്ട് ഇടുക്കിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ് പൊതുവിൽ ഇപ്പോൾ അവിടുത്തെ മഴയുടെ ഒരു സ്ഥിതി? എന്തെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? സുരാജ്, ഏതായാലും ഇടുക്കിയിൽ റെഡ് അലേർട്ട് ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതായാലും ഒരു അതിശക്തമായ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഇന്നലെ രാത്രി ഹൈറേഞ്ചിൽ പല ഭാഗത്തും നിരക്കാത്ത മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വലിയ പ്രശ്നങ്ങളിലേക്ക്, അതായത് ഉരുൾപൊട്ടൽ അടക്കമുള്ള അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും ഇതുവരെ ഒരു റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഏതായാലും ഈ അടിയന്തര സാഹചര്യം നേരിടുന്നതിന് വേണ്ടി സ്പെഷ്യൽ ക്യാമ്പുകൾ അടക്കം തുറക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശമാണ് ജില്ലാ കളക്ടർ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ചില നിർദ്ദേശങ്ങളും ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കൃത്യമായി നിരീക്ഷിച്ച് ആളുകൾ അതിനോട് പ്രതികരിക്കണം എന്നുള്ള കാര്യമാണ് ജില്ലാ കളക്ടർ ഇന്നലെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് പുഴകളിലും ജലാശയങ്ങളിലും ഒക്കെ ഇറങ്ങുന്ന കാര്യം സൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ ഈ രാത്രി യാത്രകൾ ഒഴിവാക്കണം. അതോടൊപ്പം തന്നെ KCB കൃത്യമായ ശ്രദ്ധ ഉണ്ടാവണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം. ഇന്നലെ മന്ത്രിമാരായ റോഷി കൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് പ്രത്യേക യോഗം ചേരുകയും അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവരെ ശക്തമായ മഴ വരും മണിക്കൂറുകളിൽ ജില്ലയിൽ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിനും പോലീസിനും ഫയർഫോഴ്സിനും ഒക്കെ തന്നെയുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുൻകരുതൽ നടപടികളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും മഴ വരും മണിക്കൂറുകളിൽ ശക്തമാകുന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും തന്നെയുള്ളത്. ഓക്കെ, മജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഇടുക്കിയിൽ നിന്നും. നമുക്കിനി എറണാകുളത്തേക്ക് പോകാം. അവിടെ സുജു ടി ബാബു ചേരുകയാണ്. എറണാകുളത്ത് മധ്യ കേരളത്തിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. ഇപ്പോഴും ശക്തമായ മഴ ഉണ്ട്, നമുക്ക് നോക്കാം. യെസ്, സുജുവും കുടചൂടിയാണ് നിൽക്കുന്നത്. സുജു, മധ്യ കേരളത്തിലും ശക്തമായ മഴ ഉണ്ടോ? എന്താണ് അവിടുത്തെ സ്ഥിതി? സുരാജ്, മധ്യകേരളത്തിലും ഇന്നും ശക്തമായ മഴ ഉണ്ടാകുന്ന കാലാവസ്ഥ പ്രവചനമാണ് ഇന്നുള്ളത്. ഇന്നലെ റെഡ് അലർട്ട് ആയിരുന്നു ഇടുക്കിയിലും കൊച്ചിയിലും, എന്നാൽ കാര്യമായ മഴ പെയ്തിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന അലേർട്ട് പ്രകാരമാണെങ്കിൽ ഇന്ന് ഇടുക്കി, കോട്ടയം, എറണാകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായ മഴയ്ക്ക് തന്നെ സാധ്യത. നമുക്കറിയാം, മധ്യകേരളത്തെ സംബന്ധിച്ചോളം ഇടുക്കി, കോട്ടയം ജില്ലയിലെ മലയോര മേഖലയിലാണ് കഴിഞ്ഞ കാലവർഷത്തിൽ വലിയ ദുരന്തം സംഭവിച്ച സ്ഥലങ്ങളാണ്. കഴിഞ്ഞ 2018 2019 2021
മഴ കാലങ്ങളിലെല്ലാം തന്നെ വലിയ നഷ്ടമുണ്ടായ സ്ഥലങ്ങൾ ഇത്തരത്തിലെ മലയോര മേഖലയാണ്. അതിനാൽ തന്നെ ഇത്തരം മേഖലയിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. രാത്രികാല സഞ്ചാരങ്ങൾ ഉൾപ്പെടെ നിയന്ത്രിക്കണമെന്ന് കളക്ടർ ആവശ്യപ്പെട്ടുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ കോറികളുടെ പ്രവർത്തനങ്ങൾക്കും നിയന്ത്രണം വരുത്തും. മാത്രമല്ല ഒട്ടുമിക്ക ജില്ലകളിലും ഇത് മധ്യകേരളത്തിൽ ഇപ്പോൾ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. അതായത് ഏതെങ്കിലും അടിയന്തര ഘട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ബന്ധപ്പെടാൻ വേണ്ടിയുള്ള ആളുകൾക്ക് ബന്ധപ്പെടാൻ വേണ്ട കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് എറണാകുളത്തെ സംബന്ധിച്ചോളം ഇപ്പോഴും നിലവിൽ മഴ പെയ്യുന്നുണ്ട്. എന്നാൽ കാര്യം വലിയ ഒരു അതിശക്തമായ മഴ എന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ മഴ ഇപ്പോഴും തുടരുകയാണ്. ഇത് മഴ ശക്തി പ്രാപിച്ചാൽ വേണ്ട മുൻകരുതലുകളും ജില്ലാ ഭരണകൂടം ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ട്. തൃശ്ശൂരും ആലപ്പുഴയിലും മഴയുണ്ട്. ആലപ്പുഴയെ സംബന്ധിച്ചോളം അതിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം കുട്ടനാട് പ്രദേശങ്ങളിലൊക്കെയാണ് വളരെ പെട്ടെന്ന് വെള്ളപ്പൊക്കത്തിലേക്ക് കിടക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അത്തരം സ്ഥലങ്ങളിലും ജില്ലാ ഭരണകൂടം വെള്ളപ്പൊക്കത്തിലേക്ക് നേരിടുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇതിനോടകം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരാജ്, യെസ്, മധ്യകേരളത്തിൽ ഇപ്പോൾ നേരത്തെ സുജു പറഞ്ഞതുപോലെ ശക്തമായ മഴ ഇപ്പോൾ പെയ്യുന്നില്ല. പക്ഷേ വരുന്ന രണ്ട് മൂന്ന് ദിവസം മഴ നീണ്ടു നിൽക്കും എന്നാണ് അറിയുന്നത്. അങ്ങനെ മഴ നീണ്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ എന്തെങ്കിലും ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം അവിടെ ഉണ്ടോ? അതിനുവേണ്ട എല്ലാ മുൻകരുതലുകളും ഇപ്പോൾ എടുത്തിട്ടുണ്ടോ സുജു? സുരാജ്, കഴിഞ്ഞ ദിവസം തന്നെ ചീഫ് സെക്രട്ടറി നേരത്തെ തന്നെ ജില്ലാ കളക്ടർമാരോട് യോഗം വിളിച്ചു കൂട്ടിയിരുന്നു. ആ യോഗത്തിൽ തന്നെ ഈ മഴ മുന്നറിയിപ്പ്, ശക്തമായ മഴ കേരളത്തിൽ ലഭിക്കുമെന്ന ഒരു മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് അത്തരമൊരു യോഗം വിളിച്ചു ചേർത്തത്. ചീഫ് സെക്രട്ടറി കോട്ടയം കളക്ടറേറ്റിലാണ് യോഗത്തിൽ നിന്ന് പങ്കെടുത്തിരുന്നത്. ഈ യോഗത്തിൽ തന്നെ ഈ മധ്യകേരളത്തിൽ മാത്രമല്ല കേരളത്തിലെ മഴയുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളായിട്ട് വിശദമായി ചർച്ച ചെയ്തിരുന്നു. നമ്മളെ സംബന്ധിച്ചോളം, കേരളത്തെ സംബന്ധിച്ചോളം, നമുക്ക് ഈ മഴയായിട്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളുണ്ടായ ചില മുന്നനുഭവങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ പ്രാവശ്യം നമ്മൾ വളരെ ശ്രദ്ധേയമായ അല്ലെങ്കിൽ വളരെ സൂക്ഷിച്ച് തന്നെ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ മഴ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തുടർച്ചയായ ദിവസങ്ങളിൽ മഴ പെയ്യുകയാണെങ്കിൽ വേണ്ട മുൻകരുതൽ ഏതൊക്കെയാണ്, അതായത് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമാണെങ്കിൽ അത്തരം സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ കടുത്ത ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. താലൂക്ക് ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്കും ഈ കൺട്രോൾ റൂമിൽ ബന്ധപ്പെടാം, പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ വേണ്ടിയാണ് അത്തരം എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് ജില്ലാ ഭരണകൂടങ്ങളും തന്നെ എല്ലാം സജ്ജമാണ് സുരാജ് മഴയെ നേരിടാൻ. യെസ്, ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇന്നലെ വൈകുന്നേരം മുതലേ മഴയുണ്ട് സുജു. അവിടെ എറണാകുളത്തും അതുപോലെ തന്നെയാണോ? ഇന്നലെ വൈകുന്നേരം മുതൽ പെയ്യുന്ന മഴ ഇപ്പോഴും തുടരുകയാണോ? എറണാകുളം ജില്ലയിൽ മഴ പെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചിട്ടുള്ള കോട്ടയം ഇടുക്കി ഹൈറേഞ്ച് മേഖലയിൽ, അത് മലയോര മേഖലയിലെ മഴയാണ് ആശങ്കപ്പെടുത്തുന്നത്. നമുക്കറിയാം അവിടെയും മഴ തുടരുന്നുണ്ട്. എന്നാൽ ഈ മറ്റ് ദുരന്ത സംഭവങ്ങളോ അല്ലെങ്കിൽ ദുഃഖകരമായ ഒരു വാർത്തയും ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. മഴ തുടരുകയാണ് എന്നത് ആശങ്കപ്പെടുത്തുന്ന തന്നെ ഒരു കാര്യം തന്നെയാണ്. എന്നാലും ഈ വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളാണ് ഏറ്റവും നിർണായകമായ മഴയുടെ ശക്തി എങ്ങനെ പ്രാപിക്കുന്നുള്ളതാണ്. കഴിഞ്ഞ ഇന്നലെയും രാവിലെ മഴയുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് കാര്യമായ മഴ പെയ്ത സാഹചര്യം എറണാകുളത്തോ അല്ലെങ്കിൽ മധ്യകേരളത്തോ ഇല്ലായിരുന്നു. ഇന്ന് രാവിലെ മഴ പെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ വരും മണിക്കൂറും അതുപോലെ തന്നെ രാവിലെ പ്രഖ്യാപിക്കുന്ന കാലാവസ്ഥാ പ്രവചനവും എങ്ങനെയാണെന്നുള്ളത് നോക്കിക്കൊണ്ട് അതിന് അനുസൃതമായിട്ടായിരിക്കും വരും മണിക്കൂറുകൾ നിയന്ത്രണങ്ങളും കാര്യങ്ങളും മുമ്പോട്ട് പോകുക. സുരാജ്, യെസ്, എറണാകുളത്തു നിന്നും സുജു ടി ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും മധ്യകേരളത്തിലും ശക്തമായ മഴ തുടരുകയാണ്. പൊതുവെ മലബാറിലാണ് മഴയ്ക്ക് ചെറിയ ഒരു കുറവ് ഉള്ളത്. തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും ഉള്ളതുപോലെ മഴ വടക്കൻ കേരളത്തിൽ ഇല്ല. എന്തായാലും വരുന്ന മൂന്നാല് ദിവസം കൂടി മഴ ശക്തമായി തന്നെ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതിൻ്റേതായ ജാഗ്രത എല്ലാവരിലും ഉണ്ടാകണം.